Welcome back to Anams Kitchen. Hi dears. Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ റെസിപ്പി നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നൊക്കെ ഉണ്ടാവും, ഇത് എവിടെ നിന്നാണ് കിട്ടുക, എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ. ഇത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അംഗനവാടികൾ വഴി വിതരണം ചെയ്യുന്ന ഒരു ന്യൂട്രിമിക്സ് പൗഡറാണ്. അപ്പോൾ ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ലഡു തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ഈ അമൃതം പൊടി വെച്ചിട്ട് ലഡു തയ്യാറാക്കിയെടുക്കാനായിട്ട് 2 കപ്പ് അമൃതം പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അമൃതം പൊടി നമുക്കിനി ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കപ്പളവ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഏതെങ്കിലും പാത്രത്തിൽ അളന്നെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 5-6 മിനിറ്റൊക്കെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോഴേക്കും തന്നെ നന്നായിട്ടൊന്ന് വറവായിട്ടൊക്കെ കിട്ടും കേട്ടോ. നമ്മളീ പൊടി വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാതെ ലോ ഫ്ലെയിം തന്നെ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലഡു വയ്ക്കുന്ന സമയത്ത് വിചാരിച്ച ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, പിന്നെ പൊടി പെട്ടെന്നൊക്കെ എന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ വറുത്തെടുക്കുന്ന സമയം തന്നെ നമുക്ക് പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറിയിട്ട് തോന്നും. ഈ ഒരു സമയം നമുക്ക് കൈക്കൊണ്ട് പൊടിയൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു തരിതരിപ്പൊക്കെ ആയിട്ട് തോന്നും. ഈ ഒരു അമൃതം പൊടിയിൽ ഇതേപോലെ ഒരു തരിതരിപ്പ് പോലെയൊക്കെ ആയി കിട്ടിയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ അമൃതം പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പൊടിയൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അമൃതം പൊടിയിൽ ഓൾറെഡി നന്നായിട്ട് തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ ലഡുവൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഒരു മധുരം വേണമെന്നുള്ളവർക്ക് ഇതേപോലെ 2-3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചെടുത്ത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ 2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയും ഈ ശർക്കരയും ഒക്കെ ചേർത്തിട്ടാണ് ഈ അമൃതം പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് കണ്ടിട്ടുള്ള തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അമൃതം പൊടിയൊക്കെ നല്ലതുപോലെ നനഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കാരണം നമുക്കിനി ഇത് ബോൾസാക്കി എടുക്കണമല്ലോ. ലഡു ആയതുകൊണ്ട് നല്ലൊരു ബോൾസ് ആയിട്ട് കിട്ടണമെങ്കിൽ തേങ്ങയൊക്കെ അതിന് കണ്ടിട്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തപ്പോൾ നല്ലതുപോലെ ഒന്ന് ബോൾസാക്കിയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് ഇപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നല്ലതുപോലെ തന്നെ ബോൾസാക്കിയിട്ട് എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് അമൃതം പൊടിയിലേക്ക് 2.5 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ലഡു കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ബദാമും മണ്ടിപ്പരിപ്പും ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചേർത്ത് കൊടുത്തോളം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നോമ്പൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് ഈത്തപ്പയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈത്തപ്പയം കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇവയൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ലഡു തന്നെ ആയിരിക്കും കേട്ടോ അമൃതം പൊടി വെച്ചിട്ടുള്ള ഈ ലഡു. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് കയ്യിലേക്ക് അല്പം എണ്ണ വെക്കാൻ തടവിയതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിൽ നമ്മൾ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് ഇത്രയും അളവിൽ ഉരുട്ടിയെടുത്തിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ലഡുവൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ലഡു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ലഡു കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടാവും. ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്താണ് കേട്ടോ, അല്ലാതെ തന്നെ ലഡു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേപോലെ ഓരോ ബോൾസും നമുക്ക് തേങ്ങയിലൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അമൃതം പൊടി ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അമൃതം പൊടിയൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ അമൃതം പൊടി വെച്ചിട്ടുള്ള ലഡു തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരും ഒക്കെ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ തന്നെ അമൃതം പൊടി വെച്ചിട്ടുള്ള ലഡു ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പിന്നെ അമൃതം പൊടി കയ്യിലില്ലാത്തവരാണെങ്കിൽ നമുക്ക് അടുത്ത വീട്ടിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ മാസവും 4-5 പാക്കറ്റ് അമൃതം പൊടിയൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ 1-2 പാക്കറ്റ് പൊടിയൊക്കെ ചോദിച്ചാലൊക്കെ തരാത്തവരും ഉണ്ടാവില്ല. പിന്നെ ഇതിന് മുമ്പ് അമൃതം പൊടി വെച്ചിട്ട് പൂരംപൊടി വറുത്തതിൻ്റെ റെസിപ്പിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ ആ റെസിപ്പി കൂടെ കണ്ടു നോക്കുക. എന്നിട്ട് ഇവ രണ്ടിൻ്റെയും ഫീഡ്ബാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.